بسم الله الرحمن الرحيم. أما بعد، الله سبحانه وتعالى പരിശുദ്ധമായ ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചും അറിഞ്ഞും ഉൾക്കൊണ്ടും ജീവിക്കുവാനുള്ള തൗഫീഖ് തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുന്നത്ത് ബിദ്അത്ത് എന്ന വിഷയത്തിൻ്റെ ബിദ്അത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് തുടങ്ങിയത്. അത് പൂർത്തീകരിക്കാനുണ്ട്. അതിനിടയിൽ നമ്മൾ സംസാരിച്ചു വെച്ച രണ്ട് വിഷയങ്ങൾ അതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കണം. ഒന്ന്, നിസ്കാരം ജംഉം കസറുമാക്കുന്നതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം. രണ്ട്, നിസ്കാരത്തിൽ സുത്ര പാലിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായ വിവരങ്ങൾ. ജംഉം കസറും എന്ന വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സമയം വളരെ വൈകിയ സമയത്താണ് അത് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായ അവതരണത്തിന് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇസ്ലാമിൽ കുറേ റുഖ്സകളുണ്ട്, അസീമകളുമുണ്ട്. അതായത് വിട്ടുവീഴ്ച ചെയ്തു തന്ന, അതുപോലെ വിടുതി ചെയ്തു തന്നിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിൽ തന്നെയാണെങ്കിലും നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാനും, അതിന് കഴിയാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാനും, അങ്ങനെ നമസ്കാരത്തിൽ തന്നെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. നോമ്പ് പിടിക്കുന്ന ആളുകളാണെങ്കിലും നോമ്പിൽ അവർക്ക് യാത്രക്കാർക്ക് ഇളവുണ്ട്, അശുദ്ധിയുള്ള ആൾ സ്ത്രീകൾക്ക് അതിൽ ഇളവുണ്ട്. അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട്, റുഖ്സകളുണ്ട്. അപ്പോൾ ഈ റുഖ്സകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ എടുക്കൽ ഉപയോഗപ്പെടുത്തൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാലിപ്പോൾ സീനിയർ സിറ്റിസൺ ആളുകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ കൺസെഷൻ അനുവദിച്ചിട്ടുണ്ട്, അയാൾക്ക് വിട്ടുവീഴ്ചയുണ്ട് അല്ലേ, എത്രയോ പെർസെൻറ്റേജ് കുറവാണ് കൊടുത്താൽ മതി. അപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് ആ വിട്ടുവീഴ്ച ആവശ്യമില്ല, ഞാൻ ഫുൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണ് എന്ന് പറയുമ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥ എന്താ, അയാളെ സംബന്ധിച്ച് വിലയിരുത്തുന്നുണ്ട്. അതെ, അത് തന്നെ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ നമസ്കാരം ജംഉം കസറുമാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖബലു സദഖതഹു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ദാനമാണത്, ആ ദാനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. നമസ്കാരം ജംഉം കസറും ആക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ദാനമാണ്. ഞാനൊരു യാത്രയിൽ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനൊക്കെ ആയിട്ട് അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്ന ആളാണ്. ഒരു നിരീശ്വരവാദിയായി ജീവിച്ചിട്ട് പിന്നെ ഇസ്ലാമിനെ പറ്റി പഠിച്ച് കടന്നു വന്ന ആളാണ്, വലിയ അറിവുകളൊന്നും നേടി തുടങ്ങിയിട്ടില്ല. അപ്പൊ ജംഉം കസറുമാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഫുള്ളായിട്ട് നിസ്കരിക്കുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ട്. അതായത് ചിലപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ, അതല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് എന്തോ ഒരു പോരായ്മ ഉള്ളതുപോലെയാണ് പലരും കരുതിപ്പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, അത് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു ദാനമാണ്, ആ ദാനം അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണിത്, ആ ദാനം നിങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളതാണ്. അപ്പോ ജംഉം കസറുമാക്കി നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ദാനമാണെന്ന് പറയുന്നു. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ ബൈന സ്വലാത്തി ഫീ സഫറത്തിൻ സാഫറഹ ഫീ ഗസ്വത്തി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോൾ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ പ്രവാചകൻ കൂട്ടിച്ചേർത്തു, ജംഉ ചെയ്തു. ദുഹറിന്റെയും അസറിന്റെ ഇടയിലും മഗ്രിബിന്റെയും ഇഷാഇന്റെയും ഇടയിലും ഒരുമിച്ച് ജംഉ ചെയ്തു. കാല സഈദും,
ഈ ഹദീസിൽ റാവിയായ സയ്യിദ് പറയുകയാണ്, കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് പറയുകയാണ്, ക്ഷമിക്കണം, ഈ ഹദീസ് കേട്ട സയ്യിദ് ചോദിച്ചു ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, മാ ഹമലഹു അലാ ദാലിക, ഇത് എന്തിനുള്ള പ്രേരണയാണത്? നബി രണ്ട് നിസ്കാരത്തെ കൂട്ടിച്ചേർത്ത് നിസ്കരിച്ചപ്പോൾ അത് എന്തിനുള്ള പ്രേരണയാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാദ അല്ലാ യുഹരിജ ഉമ്മതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് പ്രയാസമില്ലാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രയാസം, നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിൽ ഒരു പ്രയാസം അനുഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ജംഅം കസറും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് തരം ജംഉണ്ട്. ആ രണ്ട് തരം ജംഇനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ജംഉ തഖദീമുണ്ട്, ജംഉ തഅഖീറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു സൂചനാപരമായി അത് പറഞ്ഞുപോയി. തഖദീമിന്റെ ജംഉം തഅഖീറിന്റെ ജംഉം, മുന്തിച്ച് ജംആക്കി നിസ്കരിക്കലും പിന്തിച്ച് ജംആക്കി നിസ്കരിക്കലും. എങ്ങനെയാണ് ഈ മുന്തിച്ച് ജംആക്കുക പിന്തിച്ച് ജംആക്കുക എന്നൊക്കെ പറഞ്ഞാല്? അതായത് അത് നമ്മുടെ യാത്രയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഈ മുന്തിച്ചും പിന്തിച്ചും ജംആക്കുന്നത്. അത് അയാളുടെ ഇഷ്ടമാണത്. ഇപ്പോ ഒരാൾ യാത്ര പുറപ്പെടുന്നത് ളുഹറിന്റെ മുമ്പാണ് പുറപ്പെടുന്നത്, ളുഹറിന്റെ മുമ്പാണ് പുറപ്പെടുന്നതെങ്കിൽ അയാൾക്ക് ളുഹറിന്റെ സമയത്ത് വാഹനം നിർത്താൻ താല്പര്യമില്ല, ആ യാത്ര തുടരാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അയാൾക്ക് ആ നമസ്കാരത്തെ പിന്തിച്ച് ജമാക്കാം. അതായത് ളുഹറിനെ അസറിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അസറിന്റെ സമയത്ത് നമസ്കരിക്കാം അയാൾക്ക്. അങ്ങനെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം, ഞാൻ എന്റെ ഈ ളുഹർ നമസ്കാരത്തെ അസർ നമസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമാക്കിയിരിക്കുന്നു എന്ന് അയാൾക്ക് നിയ്യത്ത് വെക്കാം. ഇനി ഒരാള് യാത്ര പോകുന്നു, ആ യാത്ര പോകുമ്പോൾ പുറപ്പെടുമ്പോൾ, അതായത് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങണതല്ലാത്ത ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ വീടിന്റെ പരിധി വിട്ടിട്ട് ആണ് തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചിറങ്ങുക എന്നല്ല പറയണത്, വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചിറങ്ങാമെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതില് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം മുഴുവനും നമ്മൾ നമ്മളുടെ നാടിന്റെ പരിധി വിട്ടതിന് ശേഷം മാത്രമാണ് ജമാക്കുക എന്ന ഹുക്കും വരുന്നത്, അല്ലെങ്കിൽ കസറാക്കുക എന്നുള്ള ഹുക്കും വരുന്നത് യാത്രക്കാരുടെ കാര്യം പറയുന്നു. അപ്പൊ ഒരാള് ളുഹർ നമസ്കാരത്തിന്റെ സമയത്താണ് പള്ളിയിലേക്ക് കയറി എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾ ളുഹറിന് പ്രത്യേകമായ നിയ്യത്തൊന്നുമില്ല, സാധാരണ നിസ്കാരത്തിന്റെ നിയ്യത്ത് മാത്രം മതി. അസറിനെ മുന്തിച്ച് ജമാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമാക്കിയിരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് വേണം അസർ അയാൾ നിസ്കരിക്കാൻ. ജമ്അം ചെയ്യുമ്പോൾ വേണ്ടുന്ന ചില വിഷയങ്ങൾ നമ്മളിപ്പോ ജമ്അനെ പറ്റി മാത്രമേ പറയുന്നത്, ഖസറിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. ജമ്അ ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് തർത്തീബ് വേണം, ക്രമപ്രകാരം തന്നെ ജമ്അ ചെയ്യണം എന്ന് പറഞ്ഞാൽ ളുഹർ ആദ്യം നിസ്കരിക്കണം, പിന്നെ അസർ നിസ്കരിക്കണം. അപ്പൊ ഒരാള് യാത്ര പോകുന്നു, ആ യാത്രയിൽ അയാള് അസർ നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങി, ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, അയാൾക്ക് ആ ജമാഅത്തിൽ ജോയിന്റ് ആകാം. ജോയിന്റ് ആകുന്നതുകൊണ്ട് കാരണം ഒരു പള്ളിയിലൊക്കെ ആകുമ്പോൾ അതിന്റെ പവിത്രത പാലിക്കുക എന്നുള്ളതാണ്, ഞാൻ മാറി നിൽക്കുന്നു കരുതുന്നുണ്ട്. അയാൾ ജമാഅത്തിൽ ജോയിന്റ് ആകാം. അപ്പോൾ അയാൾ നിയ്യത്ത് വെക്കേണ്ടത് ളുഹറിനാണ്, ഞാൻ ളുഹർ നിസ്കരിക്കുന്നു എന്ന നിയ്യത്താണ് അയാൾ വെക്കേണ്ടത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക, ആ ളുഹർ നമസ്കരിക്കുക, അതിനുശേഷം അസർ അയാൾ നിസ്കരിക്കുക. ആ തർത്തീബ് വേണം. പക്ഷേ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ഇഷാഇന്റെ സമയത്താണ്, ഇഷാഇന്റെ സമയത്ത് അയാൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മഗ്‌രിബാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, പിന്നീടാണ് അയാൾ ഇഷാ നിസ്കരിക്കേണ്ടത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അയാൾക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്നാമത്തെ മാർഗം അയാൾ എന്ത് ചെയ്യുക, ഈ ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇഷാ പൂർത്തിയാക്കുക, അതിനുശേഷം അയാൾ മഗ്‌രിബ് നമസ്കരിക്കുക. രണ്ടാമത്തെ മാർഗം ഇയാൾ, ഈ രണ്ടാമത്തെ മാർഗത്തോട് ഉലമാക്കൾ വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇയാൾ മഗ്‌രിബിന്റെ നിയ്യത്തോടുകൂടെ ഇഷാ നമസ്കാരത്തിൽ ജോയിന്റ് ആകുക, മൂന്ന് റക്അത്തിൽ കഴിയുമ്പോൾ അയാൾ അവിടെ ഇരിക്കുക, അതിനുശേഷം ഇമാം സലാം വിട്ടുമ്പോൾ ഇമാമിനോടൊപ്പം സലാം വിട്ടുക. ഇങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ രണ്ടിൽ ഏതും സ്വീകരിക്കുക, അതിൽ ആദ്യം പറഞ്ഞതിനോടാണ് കുറച്ചുകൂടെ ആഭിമുഖ്യം കൂടുതൽ ഉള്ളത്. അപ്പൊ ഇതാണ് നമസ്കാരത്തിൽ ക്രമം വേണം എന്ന് പറഞ്ഞത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വേണ്ടത് മുവാലാത്ത് വേണം, അതായത് നമസ്കാരങ്ങൾക്കിടയിൽ തുടർച്ച അനിവാര്യമാണ്. ഇപ്പൊ ളുഹർ നിസ്കരിച്ചു,
ഇപ്പൊ നമ്മൾ മകന് ഈ സമയം നമുക്ക് എടുക്കാം, കുറച്ചും കൂടെ സുഖം സൗകര്യം. അപ്പൊ നമ്മൾ യാത്രക്കാരനാണ്, നമ്മൾ യാത്രയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, കുറച്ചധികം സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ മഗരീബിനെ, മഗരീബ് നിസ്കരിച്ചു, ഇഷാഇനെ മുന്തിച്ച് ജമാക്കുകയും ചെയ്യാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇഷാഇനെ മുന്തിച്ച് ജമാക്കാൻ പോകണം. അങ്ങനെ മുന്തിച്ച് ജമാക്കുമ്പോൾ മഗരീബ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ഇഷ നമസ്കരിക്കണം. ആ ഏതായാലും കുറച്ചും കൂടെ കഴിഞ്ഞൊരു ചായ കുടിച്ചു വന്നിട്ട് നിസ്കരിക്കാം എന്ന് കരുതാൻ പാടില്ല. മൂവാലാത്ത് അടുത്തടുത്ത് തന്നെ നിസ്കരിക്കണം. ഇടയിൽ ഒരാളായിട്ട് വർത്തമാനം പറഞ്ഞെന്ന് കരുതിയോ, ഒരു ഫോൺ അറ്റൻഡ് ചെയ്ത് എന്ന് കരുതിയോ കുഴപ്പമുണ്ടായിട്ടല്ല, മറിച്ച് ദീർഘമായ ഒരു ഗ്യാപ്പ് അതിന്റെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് മുവാലാത്ത് വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നമ്മൾ ജംഅ് ചെയ്യേണ്ടത് എന്നതാണ്. ഏതെല്ലാം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നമസ്കാരത്തെ, രണ്ട് നമസ്കാരങ്ങളെയും ഒരുമിച്ച് ജമാക്കാം. അതിലൊന്നാമത്തെ നമ്മളിപ്പോ പറഞ്ഞ യാത്രക്കാർ, യാത്രക്കാരന് ജമാക്കാം. രണ്ടാമത്തേത് രോഗികൾക്ക് ജമാക്കി നിസ്കരിക്കാം. രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അയാൾക്ക് പോയി ഒതു ചെയ്ത് വന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് വരിക എന്നുള്ളത് പ്രയാസകരമാകുന്ന രീതിയിലുള്ള ഒരു രോഗം, അങ്ങനത്തെ ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ തീരെ വയ്യ, അയാൾ കിടക്കുകയാണ്, അയാൾക്ക് എഴുന്നേറ്റിരിക്കലും പിടിക്കലൊക്കെ ഒരാൾ താങ്ങി പിടിക്കുകയൊക്കെ വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ഘട്ടങ്ങളിൽ അയാൾക്ക് നമസ്കാരം ജമാക്കാം. അള്ളാഹു പറയുന്നുണ്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്കാകാം. മൂന്നാമത്തേത് മഴ, ശക്തമായ മഴ. നമ്മുടെ നാട്ടിൽ വരുന്നത് ചെറിയൊരു മഴ കൊണ്ടല്ല, ചില സമയങ്ങളിലൊക്കെ ഒരു ശക്തമായ മഴയൊക്കെ പെയ്ത് നമുക്ക് ജമാഅത്തുകൾക്ക് എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമായി തീരുന്ന ഘട്ടമുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ജമാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ളുഹ്രി വൽ അസ്രി, ളുഹ്റിന്റെയും അസറിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ ജംആക്കി, വൽ മഗ്രിബി വൽ ഇഷാഇ, ഇഷാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ജംആക്കി, ബിൽ മദീനത്തി, മദീനയിൽ വെച്ച്, ഫീ ഗൈരി ഖൗഫിൻ വലാ മത്രിൻ, ഖൗഫുമില്ല ഭയവുമില്ല മഴയുമില്ലാത്തപ്പോൾ. അപ്പോ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഭയപ്പെട്ടു, ശത്രുക്കളുടെ ഭയം ഉണ്ടായി, അതല്ലെങ്കിൽ ഇഷാഇന് അയാൾക്ക് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ട് പ്രയാസമുണ്ട്. എന്റെ കാരണം എന്താ, പോകുന്ന വഴിക്ക് തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്, തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്, പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കുറവാണ്, പല പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട് അവിടെ. അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, മഗ്രിബിനെ പള്ളിയിൽ വന്നിട്ട് മഗ്രിബ് നമസ്കരിച്ചിട്ട് ഇഷാഇനെയും കൂടെ അയാൾക്ക് മുന്തിച്ച് ജമാക്കിട്ട് നമസ്കരിക്കാം. ഇത്തരത്തിലുള്ള പേടിയായിരിക്കണം, അത് ശരിയായ രീതിയിൽ ഗൗരവം, നമുക്ക് പള്ളിയിലേക്ക് വരാനോ ജമാഅത്തിൽ പങ്കെടുക്കാനോ കഴിയാത്തൊരു ഇത് സാഹചര്യം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോഴും ജമാക്കാമെന്ന് പറയുമ്പോഴും ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ്. അയാൾക്ക് വേണമെങ്കിൽ ഇഷാ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ, അല്ല, ഒറ്റക്കുള്ള നിസ്കാരത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നർത്ഥം. അപ്പോഴും അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് ജമാക്കി നിസ്കരിക്കാം. അതുപോലെ തന്നെ ശക്തമായ മഴ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയും ഇല്ല പേടിയും ഇല്ല, എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ ജമാക്കി നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും, ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങളോ രോഗമോ ബുദ്ധിമുട്ടുകളോ വേറെ എന്തെങ്കിലും ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും നബി അങ്ങനെ ജമാക്കി നമസ്കരിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഖസ്റിനെ സംബന്ധിച്ചാണ്. എന്താണ് ഖസ്ർ എന്ന് പറഞ്ഞാൽ, നാല് റക്അത്ത് നമസ്കാരങ്ങളെ രണ്ടാക്കി ചുരുക്കി നമസ്കരിക്കുന്നതിനാണ് ഖസ്ർ ആക്കുക എന്ന് പറഞ്ഞത്. നാല് റക്അത്തുള്ള ഇഷാ, ളുഹ്ർ, അസ്ർ ഈ നമസ്കാരങ്ങളെ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, ഖസ്റിന് കൃത്യമായ ഒരു തെളിവ് ഖുർആനിൽ പറയുന്നുണ്ട്. വഇദാ ദറബ്തും ഫിൽ അർദി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖസുറു മിനസ് സലാത്ത്, നാലാം അധ്യായത്തിലെ 101-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ നിസ്കാരത്തെ ചുരുക്കി നിസ്കരിക്കുന്നതിൽ കുറ്റമില്ല, ഖസ്ർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഖസ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അള്ളാഹു തആല ചെയ്തു തന്നിരിക്കുന്ന വലിയ വിട്ടുവീഴ്ചയായിട്ടാണ് ഉലമാക്കൾ പറയുന്നത്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഹദീസിന്റെ മലയാളം പറഞ്ഞു പോയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൻഹ ഖാലത്ത് ഫുരിദത്തി സ്വലാത്തു റകഅതൈനി റകഅതൈനി, നിസ്കാരം ഫർളാക്കിയിട്ടുള്ളത് രണ്ടറക്കാത്ത് വീതമാണ്. ളുഹ്ർ രണ്ട്, അസർ രണ്ട്, മഗ്രിബ് മൂന്ന്, ഇഷ രണ്ട്, സുബഹി രണ്ട്, ഇങ്ങനെയാണ് നിസ്കാരം ആദ്യം നിർബന്ധമാക്കിയത്. ഫിൽ ഹദരി വസഫരി, യാത്രക്കാർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഉഖിറത്തു സലാത്തു സഫരി, യാത്രക്കാർക്ക് അത് അങ്ങനെ തന്നെ നിലനിർത്തി. വസീദ ഫീ സലാത്തുൽ ഹദരി, യാത്രക്കാരല്ലാത്ത ആളുകൾക്ക് ഈ നാല് റക്കായത്തായിട്ട് ഈ മൂന്ന് വക്കത്തുകളെ വർദ്ധിപ്പിച്ചു. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. കസർ ചെയ്യാനുള്ള നിബന്ധനകൾ എങ്ങനെ, ഒരു നിസ്കാരം കസറാക്കണമെങ്കിൽ എന്താണ് നിബന്ധന, ജമ്മാക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാരണങ്ങൾ തന്നെയാണ്. അതിൽ ജമ്മാക്കുമ്പോൾ യാത്രക്കാർക്ക് യാത്രയുടെ ദൂരത്തെ സംബന്ധിച്ച് അധികം എവിടെയും പ്രതിപാദിച്ചിട്ടില്ല, ഇത്ര കിലോമീറ്റർ ദൂരം എന്നൊന്നും എവിടെയും പ്രതിപാദിച്ചിട്ടില്ല, ഒരു യാത്ര മാത്രമായാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് മഞ്ചേരിക്ക് പോവുകയാണെങ്കിൽ ഒന്ന് കോട്ടക്കൽക്ക് പോവുകയാണ്, അയാൾക്ക് വേണമെങ്കിൽ ജമ്മാക്കിയിട്ട് പോകാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കസറിന് ചില വ്യവസ്ഥകളുണ്ട്. സാധാരണ ജമ്മാക്കുമ്പോഴുള്ള വ്യവസ്ഥ പോലെയല്ല കസറിനുള്ളത്. കസറിനുള്ള വ്യവസ്ഥയിൽ ഒന്നാമത്തേത്, കസറാക്കാവുന്ന ഒരു ദൂരത്തിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ യാത്രക്കാരനാണ് എന്ന നിലയിൽ വരുന്ന ഒരു ദൂരം. ഈ ദൂരം എത്രയാണ് എന്ന് ഉലമാക്കൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞില്ല, ഐക്യകണ്ഠേന അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസറാക്കി നമസ്കരിച്ച ദൂരം എന്നുള്ളത് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം വരെയും ആക്കാം എന്ന്. അന്ന് 80 കിലോമീറ്റർ യാത്ര ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ചോദിക്കുക, 79 യാത്ര ചെയ്താൽ ഖസറാക്കാൻ പറ്റുമോ? അങ്ങനെയില്ല. ഒരു യാത്രയുടെ ദൂരം എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീക്ഷണ വ്യത്യാസങ്ങളിൽ നിന്നും ഏറ്റവും നമുക്ക് അനുയോജ്യമായ വീക്ഷണങ്ങളെ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഒരു ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരത്തിലൊക്കെ യാത്രയാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്, യാത്രയാവുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കസറാക്കുമ്പോൾ നമ്മളുടെ നാട് വിട്ടുപോണം കസറാക്കാൻ. നാട്ടിൽ നിന്ന് കസറാക്കിട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ജമ്മു ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാക്കാം, ഇവിടെ തന്നെ ജമ്മാക്കിട്ട് നിസ്കരിക്കാം. പക്ഷെ കസറാക്കല് നാട് വിട്ടുപോണം. അപ്പോൾ നമ്മളിപ്പോ മലപ്പുറം ഈ ബോർഡർ ആണെങ്കിൽ ഇത് വിട്ടിട്ട് നമ്മുടെ ഇതിന്റെ അതിർത്തി വിട്ട് ഒരു അടുത്ത മഹല്ലാകുക, അതല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ നാട് വിട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആ ദൂരത്തിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ ആയിരിക്കണം യാത്ര ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, കസറാക്കുമ്പോൾ സ്വദേശികളായ ആളുകളെ ഇമാമാക്കാതിരിക്കാൻ. നമ്മൾ ഒരു ജമാഅത്തിൽ പോയി പെട്ടാൽ പിന്നെ നമ്മൾ ആ ജമാഅത്തിൽ ജോയിൻ്റ് ആകുക. ജമാഅത്തിലൊന്നും പോയി പെട്ടിട്ടില്ല എങ്കിൽ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ യാത്രക്കാരിൽപ്പെട്ട ഒരാളായിരിക്കണം അവിടെ ഇമാമാകുക എന്നുള്ളത്. അപ്പൊ സ്വദേശി എന്ത് ചെയ്യുക, ഇയാളെ തുടർന്ന് നമസ്കരിക്കുക, കസറാക്കുന്ന ആളെ തുടർന്ന് നമസ്കരിക്കുക, എന്നിട്ട് അയാൾ ആ നമസ്കാരത്തെ പൂർത്തിയാക്കുക. അതുപോലെ തന്നെ കസറാക്കുമ്പോൾ അതിനൊരു കാലയളവുണ്ട്, എത്ര കാലമാണ് എന്നുള്ളത്. അതായത് ഒരു ആൾക്ക് കസറാക്കാൻ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ 3 ദിവസം വരെയാണ് ഒരു യാത്രക്കാൻ. അയാൾ 4 ദിവസം വരെ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ 4 ദിവസം വരെ ആക്കാം. അയാൾ എത്ര ദിവസം വരെ എന്ന് തീരുമാനിച്ചിട്ടില്ല ആ യാത്രയിൽ. ഒരു യാത്ര പോകുന്നു, എത്ര ദിവസം വരെ എന്ന് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ 5 ദിവസമാകാം, 10 ദിവസമാകാം, എങ്കിൽ ആ യാത്ര അവസാനിക്കുന്ന ഒരാൾക്ക് കസറാക്കാം. അതല്ല, അയാൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസം യാത്ര പോകുന്നു എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ 4 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാൾ സാധാരണ മുഖീമിനെ പോലെ ആവുക. ഇതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയ സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെയും ഖസറാക്കി നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരനെ അനുവദിച്ചിരിക്കുന്ന സമയമായിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ 3 ദിവസത്തെ പരിഗണിക്കേണ്ടത്. ഇനിയുള്ള ഒരു വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് മസാല പറയാം, എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ജം ആക്കുന്നതിന് പറ്റുമോ എന്ന് ചില ആളുകൾക്ക്,
ഇവിടെ ഉലമാക്കളുടെ ഒരു ഫത്വ തന്നെ ഈ വിഷയത്തിലുണ്ട്. യാത്രക്കാരന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ജം ആക്കാം, പക്ഷെ കസറാക്കാൻ പറ്റില്ല. യാത്ര പോവാണെങ്കിൽ ഇപ്പൊ യാത്രക്ക് തീരുമാനിച്ചിരിക്കുന്നു, മസ്ജിദ് എത്തുമ്പോ ഇന്നിപ്പോ അയാൾ എന്ത് ചെയ്യാണ്, ഇഷാന് മുമ്പ് അയാൾ യാത്ര പോവാണ്, മഗ്രിബ് നിസ്കരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് ജമാക്കാം, പക്ഷെ കസറാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വിനോദയാത്രകൾക്ക് ടൂർ പോകുമ്പോൾ ജമാക്കാമോ കസറാക്കാമോ, ആക്കാം, ഒരു വിരോധവും ഇല്ല. ഹറാമായ യാത്രയാകാതിരിക്കുക. ഹറാമിലേക്കുള്ള ഒരു അഞ്ചര നിസ്കരിക്കുന്ന ആളെന്തായാലും ഹറാമിലേക്ക് യാത്ര പോകില്ലല്ലോ. അപ്പൊ ഹറാമായ യാത്രയാകാതിരിക്കുക. അതുപോലെ തന്നെ സംശയം വരുന്ന മറ്റൊരു വിഷയമാണ്, കസർ ഉദ്ദേശിച്ച ആള് ആ നമസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കാമോ എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരാള് നിസ്കരിക്കാൻ വേണ്ടി റെഡിയായി കസർ ഉദ്ദേശിച്ചേക്കാണ്, അപ്പൊ അയാള് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നപ്പോ അയാൾക്ക് തോന്നുകയാണ് അല്ല നാലരക്കാറ്റ് നിസ്കരിക്കാം എന്ന് തോന്നി പൂർത്തിയാക്കാമോ. പൂർത്തിയാക്കിയെന്ന് കരുതിയ അയാൾ കുറ്റക്കാരനല്ല, പക്ഷെ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ അള്ളാഹു അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്, ആ വിട്ടുവീഴ്ചയെ അയാൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, കസറിന്റെ ടൈം നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അങ്ങനെയുള്ള യാത്രയാണ്. അപ്പൊ നമ്മള് വരികയാണ്, വരുന്ന വഴിക്ക് നമ്മൾ കോട്ടക്കിലിറങ്ങി, മഗ്രിബും ഇഷാവും കൂടെ ജമാക്കി നിസ്കരിച്ചു, മഗ്രിബ് ഇഷാവും കൂടെ ജമാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷാഇന് നമ്മൾ എന്ത് ചെയ്യും, മലപ്പുറത്തേക്ക് നമ്മൾ എത്തി എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ അങ്ങനെ യാത്രയിൽ ഈ ജമ്മ കസറാക്കിയിട്ടുള്ളത് നമ്മളുടെ നാടിന്റെ പുറത്തായിരിക്കണം എന്ന് മാത്രം, അയാൾക്ക് ജമ്മ കസറാക്കാം. അങ്ങനെ ജമ്മ കസറുമാക്കിയ ആള് നമസ്കാരത്തിന്റെ സമയത്ത് നാട്ടിലേക്ക് എത്തി, അയാൾക്ക് നിസ്കരിക്കാണ്ടിരിക്കുക, അയാൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി അയാൾ പള്ളിയിലേക്കാണ് വരുന്നത്, പള്ളിയിലേക്കാണ് വരുന്നെങ്കിൽ ആ ജമാഅത്തിൽ അയാൾക്ക് കൂടാം, സുന്നത്തിന്റെ കൂലി അയാൾക്ക് അതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് അയാൾ തെറ്റുകാരനാകുന്നില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ നമസ്കാരത്തെ നിർവഹിക്കേണ്ട ആവശ്യം അയാൾക്കില്ല എന്നുള്ളതാണ് ജംഅ കസറുമാക്കിയിട്ടുള്ള വിഷയത്തിലുള്ള ഏകദേശം ആ വിഷയത്തിന്റെ ഞാൻ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് സുത്രയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സംശയം നിവാരണത്തിലേക്ക് കടക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബിദഅത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കാം. ഇനി നമുക്ക് സുത്ര, സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചോട്ടോ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. സുത്ര എന്ന് പറഞ്ഞാൽ എന്താ ഈ സുത്ര എന്ന് പറഞ്ഞാൽ, മറ എന്നർത്ഥം, മറ. അതായത് നമസ്കരിക്കാൻ നിൽക്കുന്ന ആൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവനായാലും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളായാലും അയാളുടെ മുമ്പിൽ ഒരു മറ നിർബന്ധമാണ്. മറയില്ലാതെ അയാൾ നമസ്കരിക്കാൻ പാടില്ല. ഞാൻ അതിലേക്കൊരു ഹദീസ് വായിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, യസീദ് ഇബ്നു അബി ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പഠിപ്പിക്കുന്നത്. കുന്തു ആതി മഅ സലമത്ത് ഇബ്നു അബ്ദുൽ അഖ്വ, സലമത്ത് ഇബ്നു അഖ്വയോടൊപ്പം ഞാൻ ചെന്നു. ഫയുസല്ലി ഇൻദൽ ഉസ്തുവാനത്തി അല്ലത്തി ഇൻദൽ മുസാഫി, മസ്ജിദിന്റെ ഒരു തൂണിന്റെ അടുത്ത് പോയിട്ട് അയാൾ നിസ്കരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, യാ അബ മുസ്ലിം, അദ്ദേഹത്തെ വിളിക്കുന്ന പേര് അബു മുസ്ലിം, ഈ തൂണിന്റെ അടുത്തേക്ക് വേഗത്തിൽ വന്ന് നിസ്കരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഒരു തൂണിന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തൂണിന്റെ നേരെ വന്ന് നിസ്കരിക്കുന്ന നബീൻ അങ്ങനെ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, തൂണിന്റെ മറവിൽ നിന്നായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൽ മുഅദ്ദിനു ഇദാ അദ്ദന, മുഅദ്ദിൻ വാങ്ങു കൊടുത്തു കഴിഞ്ഞാൽ, കാമ നാസു മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബികൾ ഉള്ള ആളുകളൊക്കെ വേഗം എഴുന്നേക്കും. അവർ ഈ തൂണുകളുടെ അടുത്ത് പോയിട്ട് സുന്നത്തുകൾ നമസ്കരിക്കും നബി വരുന്നത് വരെ. വഹും കദാലിക യുസല്ലൂന റകഅതൈനി, അവരങ്ങനെ രണ്ട് റക്കഅത്ത് വീതം ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. അപ്പൊ സുത്ര എന്നുള്ളത് ഒരു മറയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ മറ ഉണ്ടാകുക? നമസ്കരിക്കുന്ന ആളുടെയും അയാൾ സുജൂദ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ മുമ്പിലായിക്കൊണ്ട് ഒരു മറ വെക്കുക എന്നുള്ളതാണ്. ഈ മറയ്ക്ക് നമസ്കരിക്കുന്ന ആളും തമ്മിലുള്ള ദൂരം ആ മറ കഴിഞ്ഞാൽ ഒരു ആടിന് നടന്നു പോകാനുള്ള സ്ഥലം വരെ ബാക്കിയാകാം.
അപ്പൊ ഇവിടുന്ന് അങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്, അത് മറയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അയാൾക്ക് മുസല്ല വീണ് കഴിഞ്ഞാൽ മുസല്ലയുടെ അപ്പുറ ഏറിപ്പോയാൽ ഒരു ആടിന് നടന്നു പോകാനുള്ള അകലം എത്രയുണ്ടാകും, അത്ര മാത്രമേ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അകലം പാടില്ല. അപ്പം മറ എന്തായാലും നിർബന്ധമാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല്, നമ്മുടെ മസ്ജിദുകൾ പ്രത്യേകിച്ച് ഈ പള്ളിയിലൊക്കെ ഞാൻ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്, ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി നിസ്കരിക്കും. ചില ആൾക്കാരൊക്കെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ നടുക്ക് തന്നെ കയറി അങ്ങോട്ട് നിസ്കരിക്കും. നമുക്ക് പ്രത്യേകിച്ച് മസ്ജിദുകൾക്ക് തൂണൊന്നുമില്ല, തൂണുകളൊന്നും ഇല്ലാത്ത മസ്ജിദുകളിലൊക്കെ നിർബന്ധമായിട്ടും സുത്ര നമുക്കുണ്ടായിരിക്കണം. ഒരു മുഴമെങ്കിലും സുത്ര ഉണ്ടാകണം, ഒരു മുഴമെങ്കിലും ഹൈറ്റ് സുത്രയ്ക്ക് ഉണ്ടാകണം. അതായത് ആ മുഴത്തിന്റെ കണക്ക് പറയുന്നിടത്ത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാന ഇദാ ഖറജ യൗമൽ ഈദി, പെരുന്നാൾ നിസ്കരിക്കാൻ പോയാൽ, പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഓപ്പൺ ഏരിയയിലായിരിക്കുമല്ലോ, അപ്പോ അമറബി ഹർബത്തിൻ ഫതൂദഉ ബൈന യദൈഹി, നബിയുടെ കുന്തം കൊണ്ടുവരാൻ പറയും, ആ കുന്തം എന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കുത്തിവെക്കും, എന്നിട്ടായിരിക്കും നിസ്കരിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാലം യജിദുമാ യസ്തത്തിറു ബിഹി, മറയൊന്നും കിട്ടിയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലലി നാഫിഉ റഹ്മത്തുള്ള, നബിയുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സഹാബിയാണ് നാഫിഉ, നാഫിഉനോട് പറഞ്ഞു പുറംതിരിഞ്ഞ് നിൽക്കാൻ, പുറം തിരിഞ്ഞിട്ട് നിൽക്കാൻ, അങ്ങനെ നാഫിഉനെ മുമ്പിൽ നിർത്തിയിട്ട് നബി അതിനെ മറയാക്കിയിട്ട് പിന്നിൽ നിസ്കരിച്ചു. ഇതൊക്കെ എന്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നു? സുത്രയുടെ ഗൗരവം മറ നിർബന്ധമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദാ സല്ല അഹദുക്കും ഇലാ സുത്രത്തിൻ ഫൽ യദുനു മിൻഹ ലാ യഖഉ ശൈത്താനു അലൈഹി സലാത്തുഹു, അങ്ങനെ സുത്ര വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ഇടയിലൂടെ ഒരാൾ നടക്കാൻ പറ്റില്ല, പാടില്ല. നമുക്ക് ഏത് മസ്തല അറിയാവൂ? ഏത് മസ്തല നമുക്ക് അറിയുന്നത്? നിസ്കരിക്കണ ആളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല എന്നുള്ള മസ്തല നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഏത്, അപ്പൊ ഒരാൾ അവിടെ നിസ്കരിക്കാണ്, എനിക്കിത് നടക്കാൻ പറ്റൂലേ? സുത്ര വെച്ച് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ സുത്ര വെച്ചിട്ട് നിസ്കരിക്കാണ്, നിസ്കരിച്ചപ്പോ ഒരാട് ക്രോസ് ചെയ്യാൻ പോയി, റസൂൽ തടഞ്ഞു. ആട് എന്നിട്ടും വരാൻ കണ്ടപ്പോ നബി എന്ത് ചെയ്തു? സുത്രയോട് ചേർന്ന് നിന്നിട്ട് ആടിനെ മാറ്റി, ആട് പുറകിലൂടെ പോകുന്നതിന് വേണ്ടി ആടിനെ അങ്ങനെ മാറ്റി വിട്ടു. അപ്പൊ സുത്ര വെച്ചാലാണ് മുമ്പിലൂടെ സുത്രയുടെ ഉള്ളിലൂടെ ഒരാൾ നടന്നു കഴിഞ്ഞാൽ അയാളെ കൈകൊണ്ട് തടയാൻ പാടുള്ളൂ. അവിടെ കാണാം, കൈകൊണ്ട് തടയുമ്പോൾ അയാൾ അതിക്രമിച്ചു പോവുകയാണ് എങ്കിൽ ആ അതിക്രമിച്ചു പോകുന്ന ആളുമായി ആളെ ഒന്ന് അടിച്ച് അയാൾ താഴെ വീണ്, വേറൊരു റിപ്പോർട്ടിൽ കാണുന്ന അയാൾ മരിച്ചു ഈ അടിയിൽ, ഇയാൾ കുറ്റക്കാരനുമില്ല. അപ്പോഴും സുത്രയുടെ ഗൗരവം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഗൗരവമായിട്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമാണ് സുത്ര, അപ്പൊ ഇമാമിന്റെ മുമ്പിൽ മാത്രം മതി സുത്ര, മുഅ്മിനീങ്ങളുടെ മുമ്പിലൊന്നും സുത്രയുടെ ആവശ്യമില്ല, ഇമാമാണ് സുത്ര. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ഇമാം നിൽക്കുന്നു, അതിന്റെ പുറകിൽ മുഅ്മിനീങ്ങൾ നിൽക്കുന്നു, അപ്പൊ ഈ ഈ വഴി കൂടെ ഒരാൾക്ക് നടന്നു പോകുന്നതുകൊണ്ട് വിരോധമില്ല. ഒരു മുസല്ലയുടെ ദൂരം കഴിഞ്ഞിട്ടുള്ള ഇപ്പുറത്ത് കൂടെ ഒരാൾക്ക് നടന്നു പോകുന്നതുകൊണ്ട് വിരോധമില്ല. നിസ്കാരം കഴിഞ്ഞു എങ്കിൽ, മസ്ബൂഖീങ്ങളുണ്ട് എങ്കിൽ, പിന്നിൽ നിസ്കാരം വൈകി വന്ന് തുടരുന്ന ആളുകളുണ്ട് എങ്കിൽ, ഇമാമിന്റെയോ ഒപ്പമുള്ള മഅ്മൂമീങ്ങളുടെയോ ഉത്തരവാദിത്തമാണ് അവരുടെ മുമ്പിലേക്ക് ഒരു സുത്ര വെച്ചു കൊടുക്കൽ. അപ്പോ ഒന്നാം സഫ് മുഴുവനും ഇമാമിനോടൊപ്പം തുടക്കത്തിൽ ഉണ്ടായതാണ്, രണ്ടാം സഫിലുള്ള കുറെ ആളുകൾ മസ്ബൂഖീങ്ങളാണ് എങ്കിൽ, ഈ രണ്ടാം സഫിലുള്ള ഏതെങ്കിലും ഒരാളുടെ മുമ്പിലേക്ക് എന്ത് കൊടുത്താൽ മതി, ഈ സുത്ര വെച്ചു കൊടുത്താൽ മതി, എങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ബാധകമാണ്. അപ്പൊ സുത്ര വെച്ച് കൊടുത്തിട്ട് വേണം നിസ്കരിക്കുമ്പോ, ഗൾഫിലൊക്കെ പോയാൽ നമുക്കത് കാണാൻ കഴിയും, നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ടായിരിക്കും നടന്നു പോവുകയുള്ളൂ. അതല്ലാതെ ഒരാൾ നടന്നു പോയി എന്ന് കരുതി അയാൾ കുറ്റക്കാരനാവില്ല. പക്ഷെ സുത്ര വെക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നവന്റെ ബാധ്യതയാണ്. അവൻ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ മുമ്പിലേക്ക് സുത്ര വെച്ചു കൊടുക്കുക. അയാൾ ഒറ്റപ്പെട്ടു പോയി, ജമാഅത്തിൽ പങ്കെടുത്തതാണ്, നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്കും സലാം കിട്ടിയപ്പോഴത്തേക്കും ഇയാൾക്ക് മൂന്ന് റക്അത്ത് നിസ്കരിക്കാനുണ്ട്.
അപ്പൊ അയാൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചു എങ്കിൽ ബാക്കിയുള്ളവരുടെ മേൽ ഉത്തരവാദിത്തമാണ്. ഈ സുത്രയുടെ മുകളിലേക്ക് എന്തെങ്കിലും അയാളുടെ മുമ്പിലേക്ക് ഒരു സുത്ര എന്തെങ്കിലും വെച്ചു കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അപ്പോ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. സഅദ് ബിന് ബുസ്രത്ത് ബിന് സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, അന്ന സയ്ദ് ബിൻ ഖാലിദ് അർസലഹു ഇലാ അബി ജുഹൈമിൻ യസ്അലുഹു മാദാ സമിഅ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മാരി ബൈന യദൈൽ മുസല്ലി. നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിനെ സംബന്ധിച്ച് നബി എന്തു പറഞ്ഞു എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു സഹാബി ഒരു താബി ഒരു സഹാബി ഒരു സഹാബിയുടെ അടുത്തേക്ക് ആളെ അയച്ചു. ഫഖാല അബു ജുഹൈം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഒരാൾ അറിഞ്ഞാൽ ലഖാന അൻ യഖിഫ അർബഈന ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, 40 വരെ അയാൾ കാത്തു നിൽക്കൽ അയാൾക്ക് ഖൈറായിരിക്കും. ഈ 40 വരെ എന്ന് പറഞ്ഞാൽ ഈ റാവി പറയുകയാണ് ലാ അദ്രി അർബഈന യൗമൻ അർബഈന ശഹ്റൻ അർബഈന സനത്ത്, 40 ദിവസമാണോ 40 മാസമാണോ 40 വർഷമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും റസൂലുള്ള 40 പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വർഷത്തെയാ കണക്കാക്കണേന്ന്. 40 വർഷം വരെ കാത്തുക്കേണ്ടി വന്ന ഞാൻ കാത്തുക്കാൻ, അത്രമാത്രം ഗൗരവമുള്ളതാണ് നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ നടന്നു പോവുക എന്നുള്ളതാണ് ഈ ഹദീ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഇനി ഉണ്ട് വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ്, സുത്ര വെച്ചിട്ട് അതിന്റെ മുമ്പിലൂടെ ഒരാൾ നടന്നാൽ ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി, അതിൽ അതിന്റെ മുന്നിലൂടെ നടന്നു പോകാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫൽ യദ്ഫഉഹു, തടയട്ടെ. വൈൻ അബ, അവൻ പിന്നെയും ധിക്കരിച്ചു പോവുകയാണെങ്കിൽ ഫൽ യുഖാതിലുഹു, അവനുമായി അടിയുണ്ടാക്കിക്കോട്ടെ. വഇന്നമാ ഹുവ ഷൈത്താൻ, അവൻ ഷൈത്താനാണ് എന്ന് പറഞ്ഞാൽ ഷൈത്താന്റെ സ്വഭാവം അവനൊക്കെ പിന്നെ നിസ്കരിക്കേണ്ട മുമ്പിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ വേണം ചോദിക്കാം, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇല്ല, അതെ, വേറൊരാൾ വെച്ചു അല്ലെ, നമുക്കുണ്ട്, നമുക്ക് ചെയ്യാം. സുത്രയിലേക്ക് മാറി നിൽക്കാം, നമുക്ക് നമ്മുടെ ആ ദൂരം നടക്കാം, നമുക്ക് ചുമരിന്റെ അടുത്തേക്ക് പോകാം, നടന്നു പോകാം. സുത്ര ഇല്ല, നമ്മുടെ മുമ്പിൽ സുത്ര ഇല്ല, നമ്മൾ ഒരാളെ തുടർന്ന് നിസ്കരിച്ചതാണ്, മറയൊന്നും ഇല്ല, അയാള് നമുക്ക് സുത്ര വെച്ച് തന്നുമില്ല എങ്കിൽ നമുക്ക് സുത്രയുടെ മുമ്പിലേക്ക് നടന്നെടുക്കാം. അത് എത്ര ദൂരെയാണെങ്കിലും നടന്നു നടക്കാം, ഏറ്റവും പുറകിലാണ് ചുമന്റെ അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഈ ചുമന്റെ അടുത്തേക്ക് പോകാം, അതല്ലെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് നീങ്ങാം. ഏതായാലും സുത്രയിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. സുത്ര ഇത് സുത്ര, ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നു, ഈ ഇതിൽ കൂട്ടിലേക്ക് പോവാം, വിരോധമില്ല. സുത്ര മറ സുത്ര എങ്ങനെ പറ്റില്ല, ദുഹറിന്റെ ടൈം എന്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് പറ്റില്ല, അങ്ങോട്ട് ആ വാഹനത്തെ നിസ്കരിക്കാം. ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകും, ഖിബിലയെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന വാഹനത്തെ ഖിബിലയുടെ നേരെ തിരിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ, ഏത് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കാറിലാണ് പോകുന്നത്, കാറിൽ നമ്മൾ പോവുകയാണ്, അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് നമുക്ക് ഖിബിലിന്റെ നേരെ വാഹനം തിരിച്ചു വെക്കാം. അപ്പൊ ഡ്രൈവറോട് പറയാണ്, നമ്മൾ യാത്ര പോവല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ഖിബിലയുടെ നേരെ വണ്ടി തിരിച്ചു എങ്കിൽ ഖിബിലയുടെ നേരെ വാഹനം നിർത്തിയിട്ട് അയാൾക്ക് തുടങ്ങാം, നിസ്കാരം തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞിട്ട് വണ്ടി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അയാൾക്ക്. നമുക്ക് ഇരുന്ന് നിസ്കരിക്കാം. നമുക്ക് ആധിപത്യമുള്ള വാഹനത്തിലാണ് എങ്കിൽ, ഫ്ലൈറ്റിലും ട്രെയിനിലൊന്നും നമുക്ക് ആധിപത്യം ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ നിസ്കരിക്കാം. ഇപ്പൊ രാവിലെയൊക്കെ ഞാനിപ്പോ തിരുവനന്തപുരം ഒക്കെ പോണ സമയത്ത് ഏകദേശം 6 മണിക്കായിരിക്കും ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടുക. അപ്പോ 5 മണിക്ക് വാങ്ങുക എങ്കിൽ ഞാൻ ട്രെയിനിൽ എവിടെയാണോ അവിടെ ഇരുന്ന് നിസ്കരിക്കാനാണ്, അല്ലാണ്ട് ഇനി പ്രത്യേകമായി ഖിബിലയിലേക്ക് തിരിയേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലല്ല, സുബൈക്കുന്ന മാത്രമില്ല, ഏത് നിസ്കാരവും അങ്ങനെയാകാം, കുഴപ്പമില്ല.
എങ്ങനെ ദുഹറ? ആ രോഗിക്ക് കസർ അനുവദിച്ചിട്ടില്ല, കസർ യാത്രക്കാരനാണ്, രോഗിക്ക് കസർ അനുവദിച്ചിട്ടില്ല. ചില ഫഖീഹിന്റെ ഉലമാക്കൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അതിനെ സംബന്ധിച്ച്. സുബൈദ, ഒരു മുഴം, ഒരു മുഴം അതിലേക്ക് ഒരു ഹദീസ് ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്തില്ല, സുത്രയായിട്ടൊന്നും കിട്ടിയില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുത്രയായിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യ, നമ്മുടെ ഇത് വാഹനത്തിന്റെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത് ചാരാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതെടുത്തിട്ട് വരാൻ പറഞ്ഞു. അതെടുത്തിട്ട് വന്ന് അത് കൊണ്ടൊന്നും മുമ്പിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചത്. അപ്പോ അതിന്റെ ഉയരം ഒരു മുഴായിരുന്നു. ഒരു വടിയായാലും മതി, ഈ ഇത് പറ്റില്ല. വര വരച്ച് വെക്കുക, വര വരച്ചിട്ടിട്ട് നിസ്കരിക്കുക, അതുപോലെ മൊബൈൽ മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കുക, അതൊന്നും സൂത്രയുടെ പരിഗണനയിൽ വരുമ്പോ. ചുരുങ്ങിയ പക്ഷം ഒരു മുഴമെങ്കിലും ഹൈറ്റ് ഇതിനുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നും കിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ചാരിയ, ഏതെങ്കിലും ഒരു മൂലയിലേക്ക് പോവുക. സ്റ്റൂള് പറ്റും, കസേര പറ്റും, ഒക്കെ വെക്കാൻ പറ്റും നമുക്ക്. ഒരാൾ നടന്നു പോവുകയില്ല എന്നുള്ള ഇതുണ്ടെങ്കിൽ ഒരാൾക്ക് പാസ് ചെയ്യാൻ ഇപ്പൊ ഇവിടെ നിസ്കരിക്കാം, ഒരാൾ അങ്ങോട്ട് പോവില്ല, എന്തായാലും നിസ്കരിക്കാൻ കുഴപ്പമില്ല. മുസല്ല, മുസല്ല സുത്രയായിട്ട് പരിഗണിക്കൂല. ഒരാൾ മുസല്ല വിരിച്ചു, മുസല്ല വിരിച്ചു എങ്കിൽ ആ മുസല്ലയെ സുത്രയുടെ പരിധിയിലേക്ക് പെടുത്താൻ പറ്റില്ല. അതിന്റെ മുമ്പിൽ ഹൈറ്റിലുള്ള ഒരു മറ തന്നെ നിർബന്ധമായിരിക്കും. യാത്രക്കാരനാണ്, അവർക്ക് സുന്നത്ത് നമസ്കാരത്തെ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കാരണം യാത്രക്കാർക്ക് ഇളവുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അത് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. കസറാണ് അത്, ഹജ്ജിനുള്ള പ്രത്യേകമായ നിർദ്ദേശമാണ്. ഹജ്ജിന് ഹജ്ജിനാണത്, അവിടെ കസറാക്കണം. അത് ഞാൻ കസറാക്കൂല എന്ന് പറയാം, നമ്മൾ ഇവിടുന്ന് പോകുന്ന സാധാരണ ഉസ്താദുമാരൊക്കെ കസറാക്കൂല, പക്ഷെ അവിടെ കസറാക്കണം. അങ്ങനെയാണത്. വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മൾ എനിക്ക് മനസ്സിലായില്ല. കുഴപ്പമില്ല, പക്ഷേ ഈ ഇവിടെ ഏതെങ്കിലും ഒരു സുത്ര, ഈ ലൈനിൽ എവിടെയെങ്കിലും സുത്ര വെക്കണം. നമുക്ക് നടന്നുകൊണ്ട് കുഴപ്പമില്ല, മൂന്ന് സഫുണ്ട്. മൂന്ന് സഫിൽ ഒന്നാമത്തെ സഫ് ഇമാമിനോടൊപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്, അവർ സലാം വീട്ടി. ഇതിലുള്ള ഒരാൾക്ക് ഇതിലൂടെ നടന്നു പോകുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ഈ വന്ന് നിൽക്കുന്ന ആളുകൾ ഈ ജമാഅത്തിൽ പങ്കെടുത്ത ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഈ പോകുന്ന ആൾ അവിടെ ഒരു സുത്ര വെച്ചിട്ട് പോകാനാണ് നല്ലത്. അതാണ് എന്റെ രീതി. അതിനെ ക്രോസ് ചെയ്യുമ്പോ സുത്ര വെച്ചിട്ട് വേണം ക്രോസ്. കാരണം അയാള് സുത്ര വെക്കാണ്ട് നിസ്കരിച്ച ആളാണെങ്കിൽ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു ജമാഅത്തിൽ പങ്കെടുത്തിട്ടാണ് എങ്കിൽ എന്ത് ചെയ്യണം, അയാള് ഉത്തരവാദിയല്ല. അപ്പൊ സുത്ര വെച്ചു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമുക്കാ പോകാനുള്ളത്. നമ്മൾ അത് സുത്ര വെച്ചിട്ട് വേണം കടന്നു പോകാൻ. അപ്പൊ ശരി. മഴ കാരണം ശബ്ദം കേൾക്കുന്നില്ല കേട്ടോ യാത്രയില്. ഒരാഴ്ചയും അയാൾക്ക് കസറാക്കാം. സമയം നിശ്ചയിച്ച യാത്രയാണ്, 40 ദിവസത്തിന്റെ മുകളിലേക്ക് ആകാതിരിക്കുക എന്ന് പണ്ഡിത അഭിപ്രായമുണ്ട്. അപ്പൊ ഒരാള് ഒരാഴ്ചത്തെ യാത്രയ്ക്ക് പോകുന്നു എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ച കസറാക്കാം.